ഷസാ ഫാത്തിമ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് വളരെ സന്തോഷത്തോട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പഠിച്ച് പ്ലസ് ടു പരീക്ഷയിൽ നല്ല മാർക്കും നീറ്റ് നല്ല ഒരു സ്കോർ പ്രതീക്ഷിച്ചുമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് 1200 1193 മാർക്ക് വാങ്ങുകയും 2021 നീറ്റിൽ 720 663 മാർക്ക് സ്കോർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഷസയെയും രക്ഷിതാക്കളെയും കേൾക്കാം കാണാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷസാ ഫാത്തിമ പ്ലസ് വൺ പ്ലസ് ടു യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലത്തെ സ്റ്റുഡൻ്റ് ആണ് പ്ലസ് ടു മാർക്ക് വന്നപ്പോൾ 1193 മാർക്കാണ് കിട്ടിയത് നീറ്റ് എഴുതിയപ്പം കുഴപ്പമില്ലാത്ത സ്കോർ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ തുഷാര ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത് ടൈം ടേബിൾ ഷെഡ്യൂള് ഓർഡർ അതൊക്കെ എല്ലാം കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് പിന്നെ ഈ കൊറോണ വന്ന് വീട്ടിൽ പോയപ്പോഴും ആ ഒരു രീതിക്ക് പോകാൻ ഞാൻ ശ്രമിച്ചിരുന്നു വീട്ടിൽ പോയപ്പോഴും നമ്മളെ യൂണിവേഴ്സലിൻ്റെ ഈ ആപ്പ് ഉള്ളതുകൊണ്ട് അയിത്ത ക്ലാസ് കെട്ടും പിന്നെ നമ്മളെ എക്സാം ആപ്പിൽ കുറേ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എല്ലാം ഏതാണ്ട് ഒന്നും വിടാണ്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അവസാനം നീറ്റ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് ആക്ച്വലി എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ഒരു രീതിയാണല്ലോ മോക്ക് ടെസ്റ്റുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ജയിക്ക് എഴുതിയിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് റിപ്പീറ്റഡായി എടുത്ത് കാണലുണ്ടായിരുന്നു വീട്ടിൽ പോയ സമയത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സപ്പോർട്ട് ആയിരുന്നു പിന്നെ അവസാനമായിട്ട് എന്തായാലും AF ഇവിടെ ഹോസ്റ്റലിൽ നിന്ന സമയത്തൊക്കെ നല്ല മോട്ടിവേഷൻ ആയിരുന്നു പിന്നെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ പറയുന്നത് ഒരു ഒരു സംഭവമാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്ക് വരുന്ന ഹോസ്റ്റലിലേക്ക് നിൽക്കാൻ വരുന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഫസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒരു ഭയങ്കരമായിട്ട് എന്താണ് വീട്ടിൽ നിന്ന് മാറിക്കണേൻ്റെ അങ്ങനെ അപ്പോൾ അതൊക്കെ ആദ്യത്തിൽ ഉണ്ടാവും പിന്നെ അതൊക്കെ ഉണ്ട് സെറ്റായി വന്നാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരവസ്ഥയാണ് പിന്നെ എല്ലാവരും നല്ല പഠിക്കണ നല്ല കഴിവുള്ള ആൾക്കാരാകുമ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ വിടുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല നമ്മൾ എത്ര ചെയ്താലും എങ്ങോട്ട് എത്തൂല പക്ഷെ ആ ടൈമിലൊക്കെ നമ്മളെന്താ കാട്ടുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മളെവിടെ എന്നുള്ള കാര്യം ആലോചിക്കണ്ട നമ്മൾ ചെയ്യുന്ന വർക്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക വർക്ക് ചെയ്യുക പിന്നെ എന്തായാലും ആർക്കായാലും എന്താ എത്ര പഠിക്കുന്ന കുട്ടിയായാലും എനിക്ക് തോന്നുന്നത് അവിടെയും ഇവിടെയൊക്കെ ചെറുതായിട്ട് ടെൻഷനും ഇങ്ങനെ കൊണ്ട് പറ്റില്ല എന്നുള്ള ആ തോന്നൽ എല്ലാവർക്കും വരും എന്നാണ് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാളോട് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക വേണമെങ്കിൽ AFനോട് പോയി പറയുക അങ്ങനെ ആരായാലും അല്ലെങ്കിൽ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടാവും അപ്പം ആരോടെങ്കിലും ഒരാളോട് പറയുക അത് കഴിഞ്ഞാൽ അത് സെറ്റാവും സ്കോർ വന്ന് ഞാൻ എവിടെയെങ്കിലും എത്തുകയാണെങ്കിൽ നന്ദി പറയാണ്ട് സർവശക്തനോട് പിന്നെ എൻ്റെ ഉപ്പ അമ്മ യൂണിവേഴ്സലിലത്തെ അധ്യാപകരോടും അനധ്യാപകരോടും ഹോസ്റ്റലിലത്തെ സഫൂറാത്ത എല്ലാ ആൻറ്റിമാരും എൻ്റെ സീനിയേഴ്സായാലും എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാവരോടും എനിക്ക് നന്ദി പറയാണ്ട് താങ്ക് യു ഞാൻ ഷസാ ഫാത്തിമയുടെ ഉപ്പയാണ് യൂണിവേഴ്സൽ സ്കൂളിൽ പബ്ലിക് സ്കൂളിൽ മകളെ കൊണ്ടുവന്ന് ചേർത്തുന്ന സമയത്ത് ഞങ്ങൾ വളരെയധികം എന്തായാലും പറയാ വളരെ ആകുലത ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതേസമയം പിന്നീടുള്ള മകളുടെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റും കണ്ടപ്പോൾ ഞങ്ങളുടെ സന്തോഷം ഇരട്ടിക്കുകയും യൂണിവേഴ്സൽ സ്കൂളിൻ്റെ സപ്പോർട്ട് അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അത് ഞങ്ങൾക്ക് കണ്ടു ബോധ്യപ്പെട്ട ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് ഞാൻ സ്കൂളിന് മാതാപിതാക്കൾ എന്ന നിലയിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് സ്കൂളിൻ്റെ AFന് നന്ദി നമസ്കാരം ഞാൻ ഷസാ ഫാത്തിമയുടെ ഉമ്മയാണ് ഞാൻ എൻ്റെ മോൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ചേർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ പിന്നെ 96 എൻട്രൻസ് എഴുതി BS നേഴ്സിംഗ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് പിന്നെ അന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഇല്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ മോളെ അതിന് നിർബന്ധിക്കുമായിരുന്നു പക്ഷേ അവൾക്ക് നല്ല ഇഷ്ടമില്ലാത്ത പോലെയാണ് അവൾ സംസാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 കഴിഞ്ഞപ്പോൾ തന്നെ അവൾ എന്നേക്കാളും എൻ്റെ അത്ര ടെൻഷൻ അവൾക്കില്ല എന്നെ സമാധാനിപ്പിക്കായിരുന്നു ഒരു പ്രശ്നവും എനിക്ക് ഇവിടുത്തേക്കാളും നല്ല സുഖമായിട്ട് അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അപ്പോൾ റിസൾട്ട് അവൾ സ്കോറൊക്കെ അവൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴും അതും എനിക്ക് നല്ല സന്തോഷമുണ്ട്
विजय प्रतीक्ष इन या सपोर्ट यूनिवेल स्टाफ प्रत्येक आयर सा अड़ टीचर्सोड़ नंदी रेखप।